ആഹാരത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കോഴിക്കോടേക്ക് ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കണ ഏകദേശം 1 മണിയായി ഉച്ചക്ക്. നമുക്ക് പല പ്ലാനിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയാ, ഓഫീസിന്റെ വർക്ക്, പിന്നെ എനിക്ക് എഡിറ്റിംഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി, കുറച്ച് ലേറ്റ് ആയി പോയി. നമുക്ക് പറ്റുന്ന 2-3 ഫുഡ് സ്പോട്ട് പോവാ എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാന്. അപ്പം വീഡിയോയിലേക്ക് കടക്കാം. കേരള ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ശരിക്കും പോയി ഒരു ഭക്ഷണമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ കോഴിക്കോട് നമുക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളായിട്ട് കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ സമയം അവിടെ നിന്ന് കഴിക്കാൻ നല്ല പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ. നമ്മുടെ ബീച്ചിൻ്റെ അടുത്തുള്ള കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ, എല്ലാവർക്കും അറിയാം അവിടുത്തെ ഫേമസ് ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതും അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോൾ ഫേമസ് അല്ലെങ്കിൽ പലരും ഫേവറേറ്റ് ആയിട്ടുള്ള നെയ്ച്ചോറും ബീഫ് സ്റ്റൂ കഴിക്കണം. അപ്പോൾ ഉള്ളിലും പുറത്തൊക്കെ നല്ല തിരക്കുണ്ട്, ആവശ്യത്തിനൊക്കെ നല്ല ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ പോയത്. അപ്പോൾ മെനുവിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, നമ്മൾ ഓർഡർ ചെയ്യാൻ പറഞ്ഞ സാധനങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാ ടേബിളിലും ഇതുപോലത്തെ പാത്രം മാറ്റി മാറ്റി വെച്ചു, അപ്പം വേറെ ആളുകൾ തൊട്ടതാവുന്നതിനൊരു കുഴപ്പമില്ല മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള നെയ്ച്ചോറും പിന്നെ ഇവരെ ഫേമസ് ആയിട്ടുള്ള ബീഫ് കുറുമയാണ്. കുറുമ നല്ല തിക്കൊക്കെ ഉണ്ട്, നോക്കട്ടെ. നെയ്ച്ചോറ് രസമുണ്ട്, നെയ്ച്ചോറ് മാത്രം ടേസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ബീഫിൻ്റെ ഗ്രേവി കൂട്ടി കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. ഞാൻ പറയാം, നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല, ഗ്രേവി നല്ല രസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നെയ്ച്ചോറ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് തൈരിക്ക് പോണ്ട, ഗ്രേവി മാത്രമേ, ഗ്രേവി മാത്രമേ വേറെ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നെയ്ച്ചോറ് കോംപ്ലിമെൻ്റ് ചെയ്തത്. കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിലെ ബിരിയാണി ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം നെയ്ച്ചോറ് കുറുമയാണ് ഇവിടുത്തെ രസം. എനിക്കൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൾ പിങ് ചെയ്ത ശേഷം ഞാൻ ഇത് കഴിക്കാൻ ചൂടാ വന്നത്. ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ, പക്ഷേ ഉരുളക്കിഴങ്ങ് നമുക്ക് എക്സ്പ്ലിസിറ്റി കിട്ടിയില്ല, ഒരു കഷ്ണം ചെറുതായി കിട്ടി. എനിക്ക് തോന്നി ഇതിൽ അരച്ച് ചേർത്ത് കിടന്നിട്ടുള്ളത് വേവിച്ച് ഉടച്ച് എന്തെയ്തു. പിന്നെ ഉല്ലുവയാണത്, ഏഹ് അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ട്, കറിയാ നെയ്ച്ചോറ് അണ്ടിപ്പരിപ്പ്, നെയ്ച്ചോറിലോട്ടില്ല, നെയ്ച്ചോറ് അവസാന സ്റ്റേജിലാണ് കഴിഞ്ഞു, നെയ്ച്ചോറ് കഴിഞ്ഞു. ഇപ്പോൾ ആവറേജ് ഒരു 2 കഷ്ണം ബീഫ് അത്രേ ഉള്ളൂ, അല്ലെ ഒരുപാടൊന്നും ഇല്ല. ഇനി ഇവരെ ഫേമസ് ബീഫ് ബിരിയാണി അതും ട്രൈ ചെയ്യണം, എന്നാലും സമാധാനം. മസാല സലാദി കൂടി കുറച്ചുണ്ടായി, ഫ്രൈ തൊട്ട റൈസ് ഇപ്പം പൊട്ടിച്ചിട്ട് കൊടുക്കാമെന്നാണ് നെയ്ച്ചോറ് ആദ്യം വന്ന് എന്നിട്ടാണ് നമുക്ക് വന്നത്. ചട്ടിയുടെ ബോളത്തെ ഭാഗ്യം, അപ്പം മസാലേൻ്റെ ആ ഫ്ലേവർ മുഴുവൻ കിട്ടണമെന്നല്ല, അങ്ങനെയാണ് ബിരിയാണിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഒരുപാട് ദമ്മിലിടുമ്പോൾ നമ്മൾ ബിരിയാണി കോഴിക്കോടിലെ ബെസ്റ്റ് ബിരിയാണി എന്നൊരു വീഡിയോ കിട്ടിയത്, അപ്പോൾ അതിൻ്റെ റിവ്യൂവിൽ ഞാൻ ഇവിടെ കൂടി ലിങ്ക് കൊടുക്കാം, ഇവിടെ ഇവിടെ കൂടി ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ ഒന്ന് കാണാം. അതിന് ഞാൻ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തത് കുറ്റിച്ചിറ, പക്ഷേ ഇപ്രാവശ്യം ബീഫ് ബിരിയാണി ട്രൈ ചെയ്യണത്. നോക്കാം, ഇപ്പോൾ ബീഫ് ഉണ്ട്, ബീഫ് റൈസ് ഒരുപാട് ഫ്ലേവറൊന്നും കാണുന്നില്ല, റൈസ് മസാല കണ്ട് നോക്കട്ടെ, മസാല കൂട്ടി തന്നെയാണ്. പുകച്ചോയ കിട്ടും ബീഫാണ്, ഈ ഭാഗം കുഴപ്പമില്ല, നല്ല കുഴപ്പമുണ്ട്. ഈ ഭാഗം ബീഫ് തന്നെ അല്ലേ, വന്നിട്ടില്ലേ, നമ്മുടെ ആദ്യത്തെ തെമ്പിൽ പൊട്ടിക്കുമ്പോൾ വരണം, എന്നാൽ നല്ല ബിരിയാണി കിട്ടുന്നു. ഇത് അത്ര കണ്ട് നന്നായിട്ടില്ല എന്നെ പറയണം. ബീഫ് ഇനി വേവാണ്ട്, അതൊരു സങ്കടം. വൈഫിൻ്റെ ബീഫിൻ്റെ പീസ് നന്നായി വന്നത്, എനിക്ക് മാത്രം കിട്ടാത്ത മലയൊക്കെ. അപ്പോൾ നമ്മൾ കുറ്റിച്ചിറയിൽ ഫുഡ് കഴിച്ചു. ഓവറോൾ റിവ്യൂ ഞാൻ പറയാം, എന്താ വെച്ചാൽ നല്ല തിരക്കില്ല നേരത്തെ ഞങ്ങൾ പോയത്, തിരക്ക് ഉണ്ടെന്ന് പറയില്ല, പീക്ക് ടൈം കഴിഞ്ഞിരിക്കണ്, ജസ്റ്റ് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് പൊസിഷനിലാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബിരിയാണി ഫസ്റ്റൊക്കെ പൊട്ടിച്ച ദമ്മൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ടാമത്തെ ദമ്മ് പൊട്ടിച്ചിരൊക്കെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറച്ച് കമ്മിയാണ് സംശയത്തിൽ ബിരിയാണിയിൽ. പക്ഷേ നെയ്ച്ചോറും ഇതും രസമുണ്ട്, കുറുമ പിന്നെ വയറിലെ. ഇനിയിപ്പം 2-3 സ്ഥലങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേറെ കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്യാത്തത്. ഫോർ എക്സാമ്പിൾ ഗുണ്ടൂർ ബീഫ്, ബീഫ് ഗുണ്ടൂർ എന്ന സംഭവമുണ്ട്,
അതൊരു ആന്ധ്ര സ്റ്റൈലാണ്. എങ്ങനെ കോഴിക്കോട് എത്തി എന്നൊക്കെ അറിയില്ല. ഗുണ്ടൂർ എന്ന് പറഞ്ഞാൽ ആന്ധ്രയാണ് ശരിക്കും. എന്തായാലും അത് മിസ്സായി. അങ്ങനെ ഈ സ്ട്രീറ്റിൽ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട്. ഗുജറാത്തി സ്ട്രീറ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇവിടെ ഗണേഷ് ഉത്സവം ഉണ്ട്, അതിന്റെ ഏപ്രിൽ നമ്മുടെ ഗ്രാൻഡ് മാസ് ഉണ്ട്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഇത്രയും രണ്ടു മൂന്ന് സ്ഥലങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് പോവാ, എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുക. ഇത് വളരെ സിമ്പിൾ ഡേ ആണ്. നമുക്ക് കാര്യമായിട്ടും ഭയങ്കരമായിട്ട് എക്സ്പ്ലോറേഷൻ ഒന്നുമില്ല. ഇറങ്ങിയപ്പോൾ അത് ഷൂട്ട് ചെയ്ത് നമ്മൾ ഡിഫറെൻ്റ് സ്ഥലത്ത് കഴിക്കുമ്പോൾ അത് എല്ലാവർക്കും കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. അപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ബിരിയാണി കഴിച്ചപ്പോൾ നമുക്ക് ഒരുപാട് ദാഹമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ കൊള്ളാം. അപ്പം ഇവിടെ അടുത്ത് ഫേമസ് ആയിട്ട് ഒരു ജ്യൂസിൻ്റെ സ്ഥലമുണ്ട്, ഗണേഷ് ഫ്രൂട്ട് സ്റ്റാൾ. ഒരു ചെറിയ കടയാണ്, പക്ഷേ നല്ല ജ്യൂസുകൾ കിട്ടും. ഞാൻ ഇതുവരെ ഒന്ന് കഴിച്ചിട്ടില്ല. നമ്മൾ വേറെ പല സംഭവങ്ങൾക്ക് വരുമ്പോഴും നമ്മൾ പല സ്ഥലത്തും കഴിച്ചാലും ഇവിടെ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഗണേഷ് ഫ്രൂട്ട് സ്റ്റാൾ ഇവിടെയാണ് സംഭവം കിടക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയി വാങ്ങിയിട്ട് വരാം. ഗണേഷ് ഫ്രൂട്ട് സ്റ്റാൾ കട. ബീച്ചിക്ക് പോണിട്ടൊരു പള്ളി ഉണ്ട് ആ ജംഗ്ഷനിൽ. അതിൻ്റെ ജസ്റ്റ് സൈഡിലാണ് ഈ ഗണേഷ് കിടക്കുന്നത്. പിന്നെ വേറാത്ത ഒരു എക്സാമ്പിൾ നമുക്ക് പറയുന്നത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ച് ഹോസ്പിറ്റലാണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എന്താ പറയുക ലാൻഡ് മാർക്ക് നമുക്ക് പറഞ്ഞുതരാം. പല ജാതി സാധനങ്ങളുണ്ട്. ഇതാണ് കടൻ്റെ ഒരു ഓൾമോസ്റ്റ് സെറ്റപ്പ്. ശരി, കിയാറ്, ബുദ്ധുക്കാൽ, പപ്പായ, പോമഗ്രേനേഡ്, ആപ്പിൾ, മാങ്ങ, തേങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. ജ്യൂസ് അടിക്കുന്നുണ്ട്. ഫസ്റ്റ് നെല്ലിക്ക കുക്കുംബറാണ് വണ്ടിക്ക് കൊണ്ടുവച്ചു. രണ്ടാമത്തെ ജ്യൂസ് അടിക്കുന്നുള്ളൂ, അപ്പോഴേക്ക് ഞാൻ ഇത് കൊടുക്കും. ഇത് നെല്ലിക്കും കുക്കുംബറാണ്. ഇത് പറ മധുരമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഉപ്പിട്ട മോഡലാണ് ഉണ്ടാവുക. അടുത്തത് പാഷൻ ഫ്രൂട്ടാണ്. രണ്ടര ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഇനി ഓർഡർ ചെയ്യാൻ വേണമെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്. ഒരു ബിരിയാണി കഴിച്ചപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എന്താ അവസ്ഥ? അടുത്ത പാഷൻ ഫ്രൂട്ടാണ്, കുഴപ്പമില്ല. കക്കരിൻ്റെ ജ്യൂസിൽ വരുന്നറിയോ, ചെറുതായിട്ട് നമ്മുടെ ഈ നെല്ലിക്ക കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഫ്രഷ് ചെയ്തിട്ട് കുക്കുംബർ കൂട്ടി അടിച്ചിരിക്കുകയാണ്. ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല, ഇത് പേപ്പറിൻ്റെ മറ്റേ എന്താ പറയുക സ്ട്രോ ആണ്, അത് പിന്നെ കുടിക്കാൻ പറ്റില്ല. സെക്കൻഡ് പാഷൻ ഫ്രൂട്ടാണ്. വണ്ടി മുന്നിലൊക്കെ ഒരുപാട് വണ്ടി നിർത്തി, നമ്മുടെ ബ്ലോക്കൊക്കെ വേണ്ട വെച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി നിർത്തിയ വണ്ടി. ഇത് കെട്ടിയൊക്കെ കൊടുക്കട്ടെ, കാരണം ആദ്യം വാങ്ങിയ നെല്ലിക്ക ഏതായാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഭയങ്കര കയ്പ്പ് അറിയാം നമുക്ക്. പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്, മറ്റേത് മിൽക്ക് ഷേക്ക് പോലെ എന്തോ സംഭവമാണ്. പക്ഷേ മിൽക്ക് ഒന്നും ഉണ്ടാവില്ല, അല്ല ഒരു എരിവ് ഉണ്ട് ആദ്യം തൊണ്ടയിൽ കുത്തും. പിന്നെ കക്കരിയുടെയും പിന്നെ നെല്ലിക്കൻ്റെ ഒക്കെ ടേസ്റ്റാണ്. ഇതടിപൊളിയാടോ. പൊളി. ഓ, ജസ്റ്റ് പാഷൻ ഫ്രൂട്ട് ഓളും കുടിക്കുക. ഇത് ഞാൻ കുടിക്കേണ്ട കരികടായി. നല്ല കയ്പ് വരും ആദ്യം, പിന്നെ ഇങ്ങനെ എന്താ പറയുക ഒരു എരിവ് ഇവിടെ വരും തൊണ്ടയിൽ. കാന്താരിമുളക തോണ്ട്, തൊണ്ടയിൽ നിന്ന് എരിവ് വരുന്നതേ ഈ കാന്താരിമുളകെന്ന തോണ്ട്. ഓ, ഒരു ഒരു ചെറിയൊരു കുത്തൽ വരുന്നുണ്ട് തൊണ്ടയിൽ. പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നെല്ലിക്കാഴ്ച മധുരം വരില്ല, അതേ മധുരം അവസാനം വരുന്നുണ്ട് അല്ലേ. എല്ലാം കയ്പ് കഴിഞ്ഞിട്ടല്ലേ മധുരം വരുന്നത്. അടുത്ത ലാസ്റ്റ് ഒരു സിപ്പും കൂടി ഉണ്ട്, അത് കൂടി കുടിക്കുക, കളയാൻ പറ്റില്ലല്ലോ. നാരങ്ങയുണ്ട് ഇതില്, നാരങ്ങയുടെ ഗുരുണ്ടോ. എല്ലാം കൂടി സൂപ്പറായി. നാരങ്ങ, നെല്ലിക്ക, പച്ചമുളക്. പച്ചമുളക് പോലെ കാന്താരിമുളക് അരിയും. തീരുമാനമായി, വയറിളക്കം പിടിക്കുമോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. ഇപ്പം നമ്മൾ ബീച്ചിൻ്റെ അവിടെ പോയി ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവച്ചു, കാരണം ബീച്ച് തുറന്നിട്ട് ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അതുമല്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ കിട്ടിയില്ല. അപ്പോൾ വൈഫിന് ഭയങ്കര ആഗ്രഹമുണ്ട് കല്ലുമ്മക്കായ കഴിക്കണം. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലില്ല ചെറിയ കടകളിൽ നിന്ന് കല്ലുമ്മക്കായ കഴിക്കാൻ വെച്ചു. ഉപ്പിലിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് വാങ്ങിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അടുത്തത് കല്ലുമ്മക്കായ വാങ്ങാൻ. നമ്മൾ കുറേ കാലമായി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കല്ലുമ്മക്കായ കിട്ടിയില്ല നമുക്ക്. അപ്പോൾ ഇപ്രാവശ്യം കല്ലുമ്മക്കായ വാങ്ങിയിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് വൈഫ്. കല്ലുമ്മക്കായ, കാടമുട്ട, ഉള്ളിവട, പൊരിച്ചപത്തിരി, ഒക്കവട, പിന്നെ നമ്മുടെ ഗ്രീൻ പീസും. കോഴിക്കോട് ബീച്ചിൽ നിന്നിട്ട് നമ്മൾ കല്ലുമ്മക്കായ എന്നുള്ള പരിപാടിയാണ്. കല്ലുമ്മക്കായ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമുക്ക് വെറ്റ് കല്ലുമ്മക്കായാണ് നമുക്ക് ടേക്ക് അവേന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഡ്രൈ ആയിട്ടുള്ള കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം ഏതായാലും. കഴിച്ചോ?
കാലിക്കറ്റ് നമ്മൾ എന്താ കോളേജ് പഠിക്കുന്ന കാലത്ത് സിനിമ കാണാനൊക്കെ വരുമ്പോഴൊക്കെ ക്രൗണിലെ സിനിമ കാണാൻ വരും. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ പിന്നെ ബീച്ചിൽ വരുമ്പോൾ കഴിക്കും. മാവിന്റെ മണ്ണൊക്കെ കുറഞ്ഞല്ലോ, അപ്പൊ ജീരകം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ടൂർ ശരിക്കും പറഞ്ഞാൽ കഴിയാണ്. ഞാൻ നാട്ടിൽ പോണില്ല, എനിക്ക് രണ്ട് മൂന്ന് ബിസിനസ് പരിപാടികൾ ഉണ്ട് ഇവിടെ, അപ്പൊ അത് കാണിക്കുന്നില്ല. ഓക്കെ, അതൊക്കെ കണ്ടിട്ട് അതൊക്കെ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകും. നമ്മുടെ മറ്റ് വീഡിയോസ് കാണണം, നമ്മൾ കേരളം ഫുള്ള് ട്രിപ്പ് ചെയ്ത് പോയ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണണം. നമ്മൾ കണ്ണൂരിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു, വയനാടിൻ്റെ വീഡിയോസ് ഇട്ടിരുന്നു, ആ സീരീസ് ഒക്കെ കാണുക, കണക്കൂര് കാണുക. പിന്നെ കൂടുതലും പറയാനുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. പരമാവധി ആൾക്കാരായിട്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ബെനിഫിറ്റ് കിട്ടും, നമുക്ക് പുതിയ സ്ഥലങ്ങളിൽ പോകാനൊരു മോട്ടിവേഷനും കിട്ടും. അതുവഴി നമുക്ക് എന്താ പറയുക, പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.